എന്ന് പറഞ്ഞാൽ സ്വലാത്തു ശിഫ, രോഗങ്ങൾ ശിഫയാക്കുന്ന സ്വലാത്ത് എന്നാണ്. രോഗങ്ങൾ ശിഫയാകുന്ന സ്വലാത്ത് എന്നാണ്. ഏത് രോഗങ്ങൾ? അൽബിന്റെ രോഗം ആദ്യം ശിഫയാവണം. മറ്റുള്ളവരോട് അസൂയ തോന്നുന്നുണ്ടോ? അത് കൽബിന്റെ രോഗമാണ്. അത് ശിഫയാവണം, അത് ശിഫയാവണം. ഒരാളോടും നമുക്ക് കിബർ വരാൻ പാടില്ല. ഒരാളും പരാജയപ്പെട്ട് കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നമ്മളെ ചീത്ത പറഞ്ഞവർക്കും കുറ്റപ്പെടുത്തിയവർക്കും നമ്മൾ മാപ്പ് കൊടുക്കും. കൽബ് വേണം, അപ്പോഴാണ് കൽബിന്റെ രോഗം മാറുന്നത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിലടിക്കാനുള്ളവരല്ല നമ്മള്. മതത്തിന്റെ പേരിൽ തമ്മിലടിക്കാനുള്ളവരല്ല നമ്മള്. നമ്മുടെ കൽബിലെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സാ വേണ്ടത്. ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറ്റണോ? പിണക്കങ്ങളെല്ലാം ഒന്ന് തീർക്കണോ? കണ്ണടയുന്നതിന് മുമ്പ് നല്ല രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരല്ലേ നമ്മള്? ഈ കൽബിന്റെ അകത്ത് മറ്റൊരാളോട് വെറുപ്പ് കൊണ്ട് നടക്കുന്നത് എന്തിനാ? അല്ലാഹുവേ, ആ വെറുപ്പ് ക്ലീനാവാനാ സ്വലാത്ത് ചൊല്ലുന്നത്? ആ കൽബിലേക്ക് തെളിച്ച കിട്ടാനാ സ്വലാത്ത് ചൊല്ലുന്നത്? ആ കൽബിലേക്ക് ഈമാൻ കടന്നു ചെല്ലാനാ സ്വലാത്ത് ചൊല്ലുന്നത്? പിണക്കങ്ങളെല്ലാം മാറാൻ വേണ്ടിയാ സ്വലാത്ത് ചൊല്ലുന്നത്? സ്വലാത്ത് ചൊല്ലുന്ന ഹൃദയത്തിന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയും മറക്കണ്ട. സ്വലാത്ത് ചൊല്ലിയ ഹൃദയത്തിന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയും മറക്കണ്ട. അപ്പൊ തിബ് സ്വലാത്ത് ചൊല്ലും ആദ്യം മനസ്സിൽ വെക്കേണ്ടത് എന്റെ കൽബ് നന്നാവണം. ഏഴ് തിബ് സ്വലാത്ത് ആദ്യം നമ്മൾ ചൊല്ലുന്നു. ചൊല്ലുമ്പോ മുഅ്മിനീങ്ങളെ മനസ്സിൽ വരേണ്ടത് റബ്ബേ എന്റെ കൽബ് നന്നാവണം. കൽബ് നന്നായാലല്ലേ അല്ലാന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. കൽബ് മോശപ്പെട്ടവർക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് ആദ്യം ഇവിടത്തെ രോഗം മാറണം. ഈ ഹൃദയത്തിന്റെ രോഗം മാറണം. ഹൃദയത്തിന്റെ രോഗം മാറണം. ഹൃദയത്തിന്റെ രോഗം ആരാതിരുന്നത്? അത് ശപിക്കപ്പെട്ട പിശാച് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. അതുകൊണ്ട് കൽബിന്റെ രോഗം മാറണമെന്ന് നിയത്ത് വെച്ചുകൊണ്ട് മുത്തു മുഅ്മിനീങ്ങളെ ഒരു ഏഴ് സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. ഏഴ് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെയുള്ള സ്വലാത്ത് നമ്മളെ രോഗങ്ങൾ ശിഫയാവാ വേണ്ടിയാ. എത്രയോ ഉസ്താദ്മാരെ സുഖമില്ലാതെ കിടക്കുകയാണ്. അല്ലാഹുവേ, അഭിയന്തരായ ശൈഖുനാ കോട്ടൂർ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാ ക്ഷീണങ്ങളും വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അഭിയന്തരായ മുഹയസുല്ല പുന്മള ഉസ്താദ് നീ അവിടത്തെ കാഫിയത്ത് കൊടുക്കണേ അല്ലാ. പാണക്കാട് ഹൈദറിലെ ശിഹാബ് തങ്ങള് റബ്ബേ അവരുടെ ക്ഷീണങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. സാദാത്തീങ്ങളും പണ്ഡിതന്മാരും ആരെല്ലാം ക്ഷീണത്തിൽ വിഷമത്തിൽ കഴിയുന്നുണ്ടോ റബ്ബേ നീ അവർക്കല്ല. അല്ലാഹുവേ പരിപൂർണമായ ശിഫ കൊടുക്കണേ അല്ലാ. അങ്ങനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുന്നവർ എത്രയാ? മാസങ്ങളായി വെന്റിലേറ്ററിലാണ്, ഐസിയിലാണ്. ഉമ്മ വെന്റിലേറ്ററിൽ കഴിയുന്നവര് പാപ്പ വെന്റിലേറ്ററിലാണ്. ഭാര്യ ഭർത്താവ് മക്കള് മരുമക്കള് പേരമക്കള് വെന്റിലേറ്ററിലാണ് റബ്ബേ.
മാസങ്ങളായി ബോധം നഷ്ടപ്പെട്ട് തിരിച്ചു വരാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട്. അല്ലാ, ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിയുന്നുണ്ട്, കണ്ണുകൾ തുറക്കുന്നുണ്ട്, മുഖത്തേക്ക് നോക്കുന്നില്ല, ഒന്ന് സംസാരിച്ചാൽ ഇങ്ങോട്ട് പ്രതികരണമില്ല. ആ ഒരേ ഒരു കിടത്തമാ എത്ര രോഗികളെ ഈ പാവപ്പെട്ടവൻ കണ്ടിട്ടുണ്ടെന്നറിയോ? റബ്ബേ, അല്ലാഹുവേ, അവരെല്ലാം പ്രതീക്ഷ വെക്കുന്നത് ഈ ജനലക്ഷങ്ങളുടെ ആമീനാണ്. അല്ലാ, എല്ലാം എല്ലാം ഇവിടെ സമർപ്പിച്ച് നിന്നോട് കൈനീട്ടുകയാണ് ഈ മുത്തു മുഅ്മിനീങ്ങൾ. സ്വലാത്ത് ചൊല്ലി ആമീൻ പറയുമ്പോ അവർക്കെല്ലാം ശിഫ കൊടുക്കണേ അല്ലാ. ശരീരത്തിന്റെ പല ഭാഗത്തും ക്യാൻസർ വന്നവരെ, ബ്രെയിൻ ട്യൂമർ ബാധിച്ച് വേദന കൊണ്ട് പുളയുന്നവരെ, അറ്റാക്ക് സംഭവിച്ചവരെ, ബ്ലോക്ക് വന്നവരെ, കിഡ്നി തകരാറിലായവരെ, ഡയാലിസിലൂടെ ജീവിക്കുന്നവരെ, അല്ലാഹുവേ, അങ്ങനെ എത്രയെത്ര വലുതും ചെറുതുമായ രോഗങ്ങളടക്കോ, മരുന്ന് കുടിച്ചിട്ടും കുടിച്ചിട്ടും സുഖമില്ലാതെ, അതല്ലെങ്കിൽ കുടിക്കുമ്പോ ഒന്ന് സുഖമുണ്ടാകും പിന്നെയും വരും. അല്ലാഹല്ലാ, കുറച്ച് നടക്കുമ്പോ കഥപ്പാണ് ക്ഷീണമാണ്. അല്ലാഹുവേ, എന്തെല്ലാം അസുഖങ്ങളാണ്! വിയർപ്പിലൂടെ ബ്ലഡ് വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു ഞാൻ. മോനെ, നിന്റെ വയസ്സെത്രയാ ഉസ്താദേ? അല്ലാഹുവേ, ഞാൻ നിങ്ങളെ അനിയനായി വരും. റബ്ബേ, 25 വയസ്സാണ്. അല്ലാഹുവേ, ആ കൂട്ടുകാരന്റെ ശരീരത്തിന്റെ തടിയും ആരോഗ്യം കണ്ടപ്പോ കല്യാണം കഴിഞ്ഞ ചോപ്പക്കാരനെന്നാ കരുതിയത്. എന്ത് പറ്റി മോനെ? വിയർപ്പിലൂടെ ബ്ലഡ് പോവാണ് ഉസ്താദേ, ഡോക്ടർമാരെ കണ്ടെത്തിയിട്ടില്ല. ഇനി ഞാൻ മരുന്നും കുടിക്കുന്നില്ല ഉസ്താദേ. മരുന്ന് കുടിച്ചിട്ട് അല്ലാ, വല്ലാത്ത വശമത്തിലാണ് എന്റെ ബോഡി. ഇനി അറിവിന്നിലാവിലൂടെ മാത്രമാണ് എന്റെ ജീവിതം. ഞാൻ മരിച്ചു എന്നറിഞ്ഞാൽ എന്റെ പേര് പറഞ്ഞ് അറിവിന്നിലാവില് ദുആക ചെയ്യണേ. കൂടുതൽ കാലമുണ്ടാകുമെന്ന് ഞാൻ എനിക്കുറപ്പില്ല. എന്റെ ഉമ്മ ഇങ്ങനെയാ മരണപ്പെട്ടു പോയത്, എന്റെ ബാപ്പ ഇങ്ങനെയാ മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ, 25 വയസ്സുള്ളൊരു പൊന്നുമോൻ സങ്കടം പറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ. ഇത് ആ പൊന്നുമോനെ സങ്കടം മാത്രമല്ല, റബ്ബേ, എത്ര ആളുകളാണ്, അവനവന്റെ രോഗം അവനവന്റെ വലുതാണല്ലോ. ഒരു പനി വന്നാ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയോ? ഒരു വയറുവേദന വന്ന് നോക്കണ്ടേ? അതിന്റെ വേദന അറിയണമെങ്കില് തലവേദനയാണെന്ന് പറയുമ്പോ നമ്മൾ അവരെ പരിഹസിക്കാറില്ലേ? അവർക്കല്ലേ അതിന്റെ വേദന അറിയുകയുള്ളൂ, അവർക്കല്ലേ അതിന്റെ ക്ഷീണം അറിയുകയുള്ളൂ. ഈ സാധുക്കളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ, ഈ സാധുക്കളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ, ഈ സാധുക്കളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. അത്ഭുതകരമായി നീ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് തരണേ അല്ലാ, ദീർഘായുസ് തരണേ അല്ലാ, ദീർഘായുസ് തരണേ അല്ലാ. ഞങ്ങളെ പെടുന്നനയൊന്നും മരിപ്പിക്കല്ലേ റബ്ബേ. ഒരുപാട് ഗാനം ഈ ജനങ്ങൾക്ക് ഞങ്ങള് ഉപകാരമാവണം. പരിശുദ്ധമായ ദീനിന് ഞങ്ങൾ ഉപകാരമാവണം. പവിത്രമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഉപകാരമുള്ളവരായി ഞങ്ങൾ മാറണം. ഞങ്ങൾ ഉസ്താദ്മാരുടെ തണലിൽ, ഞങ്ങളെ സാദാത്തിങ്ങളുടെ തണലിൽ റബ്ബേ. ദീനിന് ഖദമത്ത് ചെയ്യാ കുത്തുബുൽ ആലമിന്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് സൗഭാഗ്യം നീ തരണേ അല്ലാ. ഏഴ് സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങളൊക്കെ നല്ല ആളുകളാട്ടോ,
നിങ്ങൾ നല്ല കൽബല്ല എന്നല്ല ഉസ്താദ് പറഞ്ഞു. കൽബ് നന്നാവണം, അതങ്ങനെയാണ്. അത് എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കണം. എത്ര നന്നായാലും അത് മതി വരൂല. എത്രത്തോളം ക്ലിയർ ആക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളതിങ്ങനെ തേച്ച് തുടച്ച് അല്ലേ. നമ്മളൊരു വണ്ടി കണ്ടില്ലേ, ചളിയായി കഴിഞ്ഞാൽ അതിങ്ങനെ തോത്തി ഇങ്ങനെ കൊണ്ടാണ്. നമുക്ക് സ്വഭാവമാണ് അത്. ഒരു വണ്ടി ആ വണ്ടി കുറച്ച് ചളിയായി കഴിഞ്ഞാൽ അതിങ്ങനെ തോത്തും. അവിടെ പൊടിയുണ്ടോ അത് തോത്തും, ഇവിടെ പൊടിയുണ്ടോ ഇത് തോത്തും. അങ്ങനെയാണ് നമ്മളെ മൊബൈലിൽ പൊടിയുണ്ടോ അത് തോത്തു. ഇതേമാർക്ക് കൽബിൽ പൊടിയുണ്ടോ അത് തോത്തി തുടക്കണം. അതിന് പറ്റിയ സ്വലാത്താണ് സ്വലാത്തു ശിഫ. ഒരു എണ്ണം ചൊല്ലി, എണ്ണം ചൊല്ലുമ്പോ കൽബ് നന്നാവണം. ആ നിയ്യത്ത് വെച്ച് ചൊല്ല, അത് കഴിഞ്ഞ ഇൻഷാല്ലാ നമ്മുടെ രോഗം മാറാൻ കുറച്ചുകൂടി സ്വലാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിയാഇഹാ വഖൂത്തിൽ അർവാഹി വഹ്ദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിയാഇഹാ വഖൂത്തിൽ അർവാഹി വഹ്ദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وعدائها وعلى آله وصحبه وسلم. الله الله ഈ ഏഴ് തിബ് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കി റബ്ബേ. ഞങ്ങളെ അകവും പുറവും ക്ലിയർ ആക്കി റബ്ബേ. അകം പുറവും നീ ക്ലിയർ ആക്കണേ റഹ്മാനേ. അകം വെളുപ്പിക്കണേ അല്ലാഹേ. കുറച്ചുകൂടി സ്വലാത്ത് നമുക്ക് ചൊല്ലാം. എന്ത് രോഗമുണ്ടെങ്കിലും അല്ല സ്വലാത്തിലൂടെ അല്ല മാറ്റി തരട്ടെ. ഹബീബായ തങ്ങളുടെ മധുഹേദി എപ്പോഴല്ലേ അല്ല മാറ്റിക്കൊടുത്തത്. അതുകൊണ്ട് നമുക്കും ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. ഉമ്മമാരെ പ്രതീക്ഷയിലിരിക്കുക. എല്ലാവരും ചൊല്ലുക ബിസ്മില്ലാഹി الرحمن الرحيم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وحدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها
വഖൂത്രി അർവാഹി വഹദായിഹ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وعدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وعدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وعدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وعدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها
വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. മുഅ്മിനീങ്ങളെ, 16 സ്വലാത്ത് നമ്മൾ ചൊല്ലി, മൊത്തം 23 സ്വലാത്ത് ചൊല്ലി. ഇൻഷാ അല്ലാഹ് ഇനി ഒരു 7 സ്വലാത്ത് കൂടി ചൊല്ലിയാൽ 30 എണ്ണമായി. ഒരു 7 സ്വലാത്ത് കൂടി ചൊല്ലുകയാണ്. ആ 7 സ്വലാത്ത് ചൊല്ലുമ്പോ ഉസ്താദ് നിങ്ങളോട് സാധാരണ പറയാറുള്ളത് പോലെ വേദനയുള്ള ഭാഗത്തെല്ലാം നിങ്ങൾ കൈവച്ച് തടവി കൊടുക്കണം. ഉമ്മമാരെ, ബാപ്പമാരെ, സ്വലാത്ത് ചൊല്ലിയിട്ടാ നിങ്ങൾ തടവുന്നത്. അല്ലാഹു നിങ്ങളെ വെറുതെയാക്കൂല, കടച്ചിലുകൾ അല്ല മാറ്റിത്തരും, വേദനകൾ അല്ല മാറ്റിത്തരും, അല്ലാഹു മാറ്റിത്തരും, അല്ലാഹു മാറ്റിത്തരും. ഏത് രോഗമാണോ, എവിടെയാണോ നിങ്ങൾ വേദന അനുഭവിക്കുന്നത്, അല്ലാഹുവേ അവിടെ നിങ്ങൾ കൈവച്ച് തടവി കൊടുക്കണം. ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ വെള്ളം വെക്കണം, കൃത്യമായ സ്വലാത്തില്ലേ ഹദ്ദാതില്ലേ അതിൽ മന്ത്രിക്കണം. നിങ്ങൾ അത് കുടിക്കണോ? സുഖമില്ലാത്ത മക്കളുണ്ടല്ലോ, ആ മക്കളെ നിങ്ങൾ തടവി കൊടുക്കണം. ചെറിയ മക്കളല്ലേ, സ്വലാത്ത് ചൊല്ലി തടവിയാൽ അല്ലാഹു ശിഫിയാക്കി കൊടുക്കും. നടക്കാൻ കഴിയാത്തവരെ, കഴുത്തുറക്കാത്തവരെ, വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരെ ആരും സങ്കടപ്പെടണ്ട. ലക്ഷക്കണക്കിന് ഉമ്മമാർ, ലക്ഷക്കണക്കിന് ബാപ്പമാര്, സദാത്തിങ്ങളും പണ്ഡിതന്മാരും പണ്ഡിത കുടുംബങ്ങളും, റബ്ബേയൊന്നും പ്രിയപ്പെട്ട ഉസ്താദ് കണ്ടപ്പോ പറഞ്ഞു, ഞങ്ങള് കുടുംബസമേതം പ്രോഗ്രാം കാണാറുണ്ട് സഖാഫി, അസുഖങ്ങളൊക്കെ മാറാൻ ദ്വാരിക്കണമെന്ന് പറഞ്ഞു ഉസ്താദ്മാരുണ്ട്. അല്ലാ അല്ലാ ഇൽമുള്ള ഉസ്താദ്മാര് ആമീം പറയുമ്പോ അല്ലാഹു നമ്മളെ മജ്ലിസ് തട്ടിക്കളയൂല. ഉസ്താദ്മാരെ, കുടുംബങ്ങളെ, പ്രായമുള്ള ഉമ്മമാർ, ബാപ്പമാര്, ചെറുപ്പക്കാര്, ചെറുപ്പക്കാരികൾ, കുഞ്ഞുമക്കളെ, പ്രവാസി കുടുംബങ്ങളെ, ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന് ആമീം പറയുമ്പോ അല്ലാഹു നമ്മളെ തട്ടിക്കളയൂല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു 7 സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങളെ തടവിയേ, സുഖമില്ലാത്ത മക്കളെ നിങ്ങൾ തടവി കൊടുക്കുക. യജമാനനായ റബ്ബേ, സ്വലാത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ശിഫാഗ് തരണേ. അല്ലാ ഒരു ഖതീബായ പ്രിയപ്പെട്ട അഹ്സനി ഉസ്താദ് പ്രത്യേകം ദുആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സഖാഫി ശബ്ദമില്ല, പെട്ടെന്ന് ശബ്ദം പോയതാണ്. റബ്ബേ നീ ആ ശബ്ദം തിരിച്ചു കൊടുക്കണേ. റഹ്മാനെ ചൊല്ലിയേ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ ونور الابصار وضيائها وقوت الارواح وهدائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وهدائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وهدائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وهدائها وعلى اله وصحبه وسلم اللهم
اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم എല്ലാവരും രണ്ട് കയ്യിലെ കൂതിയിട്ട് കണ്ണും മുഖവും തലയും ശരീരഭാഗങ്ങളുമെല്ലാം എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് തടവിക്കൊടുത്തേ. സുഖമില്ലാത്തവരെ നിങ്ങളൊന്ന് തടവിക്കൊടുത്തേ. മജ്ലിസിൽ വെച്ച വെള്ളത്തിലൊന്ന് ഊതിയേ. വെള്ളം വെച്ചവരുണ്ട്, വാഹനത്തിൻ്റെ ചാവി വെച്ചവരുണ്ട്, പറക്കത്തിന് വേണ്ടി കാശ് വെച്ചവരുണ്ട്. എന്തെല്ലാം മജ്ലിസിലുണ്ടോ അതിലെല്ലാം അല്ലാഹു വലിയ ബറക്കത്ത് തരട്ടെ. നമ്മുടെ മഹത്തായ ഈ മജ്ലിസിൽ പങ്കെടുത്ത സർവ കുടുംബങ്ങൾക്കും ബറക്കത്ത് കൊടുക്കണേ. അറിവിന്നിലാവ് കാണുന്ന കുടുംബങ്ങൾക്ക് റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. ഇന്നലെ അറിവിന്നിലാവിന്റെ 500 മജ്ലിസായിരുന്നു. ആ മജ്ലിസ് വരെ 1 മുതൽ 500 വരെ ഞങ്ങളെ മജ്ലിസുകൾ മുഴുവനും സ്വീകരിക്കണേ അല്ലാഹ്. ഇന്ന് 501 മജ്ലിസാണ്. റബ്ബേ നീ കബൂലാക്ക് അല്ലാഹ്. 500 മജ്ലിസിൽ ഞങ്ങളെ ആംബുലൻസിന്റെ പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹ്, ഈ ജനങ്ങൾക്ക് വേണ്ടി അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളുടെ വക റബ്ബേ അതിലേക്ക് സഹായിച്ചവരുണ്ട്, സഹകരിച്ച പ്രവാസികളുണ്ട്, പ്രായമുള്ള ഉമ്മമാരുണ്ട്, പാപ്പമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, ചെറുപ്പക്കാര് ചെറുപ്പക്കാരികളുണ്ട്. റബ്ബേ ചെറിയ പൂമ്പാറ്റ മക്കളടക്കം അല്ലാ മതങ്ങളെ നോക്കാതെ അതിലേക്ക് സഹായങ്ങൾ പറഞ്ഞ പല മതവിഭാഗത്തിൽപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട്. റബ്ബേ വലിയ വലിയ സംഭാവനകളും ചെറിയ ചെറിയ സംഭാവനകളും തന്നെ ആ വലിയ ഒരു സംരംഭത്തിലെ പങ്കാളികളായ കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഈ ജനലക്ഷങ്ങളുടെ ആമീൻ നീ അവർക്ക് നൽകണേ റബ്ബേ. സാധുവായിന്റെ ഉമ്മ കബറിലാണ്. ഞങ്ങളിൽ നിന്ന് പലരും മരിച്ചു പോയി, അവരെ കബറല്ല നീ സ്വർഗമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ റബ്ബേ എത്രയോ രോഗികൾ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്, നീ അവർക്കെല്ലാം ശിഫ കൊടുക്കണേ റഹ്മാനേ. പരിപൂർണമായ ശിഫ കൊടുക്കണേ അല്ലാഹ്, പരിപൂർണമായ ശിഫ കൊടുക്കണേ റഹ്മാനേ. എല്ലാവരുടെ രോഗങ്ങൾക്കും മാറ്റം കൊടുക്കണേ അല്ലാഹ്, എല്ലാവരുടെ രോഗങ്ങൾക്കും ശിഫ കൊടുക്കണേ അല്ലാഹ്, എല്ലാവരുടെ രോഗങ്ങൾക്കും അസുഖങ്ങൾക്കും നീ സുഖം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ അഖിവത്ത് നീ നന്നാക്കി തരണേ റഹ്മാനെ. ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്.
അല്ലാഹുവേ കുരക്കളം പാടത്തുള്ള അസതസൽബാബു എന്ന പൊന്നമോന്റെ നാൽപ്പതാണെന്ന് അറിവിന്ദിലാവിന്റെ കുടുംബമാ റബ്ബേ ആ പൊന്നമോനടക്കം മരണപ്പെട്ടോ ഇവരെ കബർ സ്വർഗ പൂങ്കാമനമാക്ക് റബ്ബേ. കമന്റിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവര് അറിവിന്ദിലാവിന്റെ ഉസ്താദല്ലേ. ഞാനും ഞങ്ങളെ കുടുംബങ്ങളൊക്കെ മജ്‌ലിസ് കേൾക്കാറുണ്ട് കേട്ടോ, ഞങ്ങൾക്കൊക്കെ ദുആർക്കണേ എന്ന് പറയുന്ന സഹോദര സഹോദരിമാരുണ്ട്. റബ്ബേ എല്ലാവർക്കും നീ ബറക്കത്ത് ഏറ്റി കൊടുക്കണേ. അല്ലാഹ് ഉസ്താദുമാർ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ. അല്ലാഹ് ബിസിനസ്സുകാർക്കും കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും റബ്ബേ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവർക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും റബ്ബേ സാധാരണ ജോലി ചെയ്യുന്നവർക്കും മുതലാളിമാർക്കും കച്ചവടക്കാർക്കും അല്ലാഹ് എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്ക റബ്ബേ, റഹ്മത്ത് കൊടുക്ക റബ്ബേ, റാഹത്ത് കൊടുക്ക റബ്ബേ, സമാധാനം കൊടുക്ക റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ പദ്ധതിയിലേക്ക് സ്ക്രീനിൽ കാണിച്ച ഗൂഗിൾ പേ നമ്പറിലൂടെ ഒരുപാട് ഉമ്മമാര് ഒരുപാട് കുടുംബങ്ങളെ അതിൽ പങ്കാളികളായിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ എല്ലാവരും അതിൽ പങ്കാളികളാവണേ, ആരും മാറി നിൽക്കരുതേ, എല്ലാവരും അത് ഏറ്റെടുക്കണം. ഇത് നമ്മുടെ പദ്ധതിയാണ്, നമ്മൾ ഒരുമിച്ചുള്ള പദ്ധതിയാണ്. വിജയിപ്പിക്കണേ, നിങ്ങൾ ഏറ്റെടുക്കുമെന്നറിയാം. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് മാത്രം അത് തന്നെ വലിയ ഒരു സംഭാവനയാണ്, അത് തന്നെ വലിയ ഒരു സദഖയാണ്. അല്ലാഹു എല്ലാവർക്കും അല്ലാ നന്മ പ്രദാനം ചൊരിയട്ടെ. ഇൻഷാ അല്ലാ ആ പദ്ധതികൾ നമുക്ക് നടത്തണം. റബ്ബേ ആ വാഹനത്തിൽ ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോ അതല്ലെങ്കിൽ നമ്മൾ കുളിച്ച കിണറിൽ നിന്ന് കുടുംബങ്ങളെ വെള്ളം കുടിക്കുമ്പോ നമുക്ക് സമാധാനിക്കാമല്ലോ. അല്ലാ ദുന്യാവിലേക്കും ആഖിറത്തിലേക്കും എന്റെ കബറിലേക്കൊരു വരുമാനമാണല്ലോ. റബ്ബേ പാവങ്ങളെ സഹായിക്കുന്ന കാരണം കൊണ്ട് നീ ഞങ്ങളെ കൈവടിയൂലല്ലോ അല്ലാ എന്ന ഒരു ഉറച്ച തീരുമാനം മനസ്സിൽ നമ്മൾ കൊണ്ടുവരിക. അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബേ ഞങ്ങൾ അറിവിന്ദിലാവിന്റെ പദ്ധതികൾ ഉസ്താദേ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അത് ഏറ്റെടുക്കും. കഴിയുന്നതുപോലെ ഞങ്ങളൊക്കെ അതിൽ പങ്കാളികളാണ്. വാക്കുകൊണ്ട് കൂടെ നിൽക്കുന്നവരെ, സ്നേഹം കൊണ്ട് കൂടെ നിൽക്കുന്നവരെ, സാമ്പത്തികമായി സഹായിച്ചു കൂടെ നിൽക്കുന്നവരെ, എന്തിനും ഏതിനും നല്ല പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങളെ കൂടെയുണ്ടേ എന്ന് പറയുന്ന ഒരുപാട് ഒരുപാട് സഹോദര സഹോദരിമാർ, പ്രായമുള്ള ഉമ്മമാർ, പ്രവാസികൾ, റബ്ബേ ആരെയും നീ കൈവടിയല്ലേ. ഈ ജനലക്ഷങ്ങളുടെ ആമീനല്ലാതെ അവർക്ക് തിരിച്ചു കൊടുക്കാനൊന്നുമില്ല. റബ്ബേ ഈ ആമീന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ കാര്യത്തിലും നീ ബർക്കത്ത് കൊടുക്ക റബ്ബേ. അവർക്കൊരു പ്രയാസവും കൊടുക്കില്ലേ റഹ്മാനെ. അറിവിന്ദിലാവിന്റെ ഉസ്താദേ ആ സംരംഭത്തിലേക്ക് ഞങ്ങളെ കടകളില്, ഞങ്ങളെ സ്ഥാപനങ്ങളില്, ഞങ്ങളെ വാഹനങ്ങളില്, ഞങ്ങളെ വീടുകളിൽ ഞങ്ങള് ബോക്സ് വെച്ചിട്ടുണ്ട്. ഉസ്താദെ ബോക്സ് വെക്കാൻ പറഞ്ഞപ്പോ ഞങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹല്ലാ നീ അവർക്കെല്ലാം വലിയ ബർക്കത്ത് കൊടുക്കണേ. അല്ലാ ഈ മജ്‌ലിസ് കാണുന്ന മുസ്ലിമീങ്ങൾ, മുസ്ലിമീങ്ങളായ സഹോദര സഹോദരിമാർ എല്ലാവർക്കും നീ മജ്‌ലിസ് കാരണം സമാധാനം കൊടുക്ക റബ്ബേ, സമാധാനം കൊടുക്ക റബ്ബേ, സമാധാനം കൊടുക്ക റബ്ബേ.